ഒരു ഇന്ത്യൻ കുടുംബത്തെ പറ്റി ഗ്ലോബൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്യുകയാണ്. ഗുപ്ത ബ്രദേഴ്സ് 2016 ഇദ്ദേഹത്തിന്റെ അസറ്റ് വാല്യൂ ചെയ്യുന്നത് $10.7 billion ആയിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ 7-ാമത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ. ആരാണ് ഈ ഗുപ്ത ബ്രദേഴ്സ്? ഉത്തർപ്രദേശിൽ നിന്നും 1993 ജോഹന്നാസ്ബർഗിലോട്ട്, സൗത്ത് ആഫ്രിക്കയിലോട്ട് കച്ചവടമായിട്ട് പോയ ബ്രദേഴ്സാണ്. ഈ ഗുപ്ത എന്ന് പറഞ്ഞാൽ ഈ യു പിയിലുള്ള ഒരു സിന്ധി കുടുംബത്തിൽ നിന്നാണ് ഇവർ പോകുന്നത്. ഇവര് സഹാറ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു പേരിൽ ചെറിയൊരു കമ്പ്യൂട്ടർ പരിപാടിയായിട്ട് ഈ ഗുപ്തയുടെ അനുജൻ അതുൽ ഗുപ്ത ഗാസിയാബാദ് എഞ്ചിനീയറിംഗ് കോളേജ് ബിടെക് ഹോൾഡറാണ്. ഇവരങ്ങോട്ട് പോകുന്നു, ബിസിനസ് നടത്തുന്നു. പിന്നീടാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. അതായത് പിന്നീട് ഇവര് വലിയ ബിസിനസ്സുകാരായിട്ട് മാറുന്നു. നിങ്ങൾ ഓർക്കണം, 1993 2016-17 വർഷം കൊണ്ടാണ് 10.7 ബില്യൺ ഇവർ സമ്പാദിച്ചു എന്ന് അസറ്റ് വാല്യുവേഷൻ വന്നേക്കുന്നത്. അപ്പൊ ഇവര് എങ്ങനെയാണ് ഇത്രയും പണം ഉണ്ടാക്കിയത് ചോദ്യമാണ്. 2009 എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ജേർണലിസ്റ്റുകളാണ്, ജോഹന്നാസ്ബർഗിൽ ഇവരുടെ ഓഫീസിൽ. കാരണം അന്ന് ഇവർക്ക് ഒരു ന്യൂസ് പേപ്പർ, ഒരു ന്യൂസ് ഏജൻസി തുടങ്ങുന്നതിന് വേണ്ടി ഡൽഹിയിൽ നിന്ന് കൊണ്ടുപോയതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ടോപ്പിക് എനിക്ക് അല്പം അറിയാവുന്ന ടോപ്പിക്. പിന്നീട് ഇവരൊരു ചാനൽ തുടങ്ങി, ANN എന്ന് പറയുന്ന ന്യൂസ് ചാനൽ. അതേപോലെ തന്നെ ന്യൂ ഏജ് എന്ന് പറഞ്ഞൊരു ന്യൂസ് പേപ്പർ സൗത്ത് ആഫ്രിക്കയിൽ. അതായത് പക്ക അഴിമതിയുടെ ആശാന്മാരായിരുന്നു ഇവന്മാർ, ഈ ബ്രദേഴ്സ്. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റായിരുന്ന ജേക്കബ് സുമു, നിങ്ങൾക്കറിയാം ആഫ്രിക്കൻ നാഷണൽ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവായിരുന്നു. പിന്നീട് അദ്ദേഹം അതിൻ്റെ സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റായി. ഇദ്ദേഹത്തിൻ്റെ അഴിമതിയെപ്പറ്റി ലോകം മുഴുവൻ അറിയാവുന്ന വസ്തുതയാണ്. ഇപ്പം എന്തൊക്കെയാണ് ഗുപ്ത ബ്രദേഴ്സുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഡീലിംഗ് മനസ്സിലാക്കുക, പിന്നീട് വന്ന റിപ്പോർട്ടുകൾ നിങ്ങളെടുത്ത് വായിച്ചു നോക്കുക. അതായത് ജേക്കബ് സുമോയുടെ ക്യാബിനറ്റിൽ മന്ത്രിമാരാരൊക്കെയാണെന്ന് പോലും നിശ്ചയിക്കുന്ന ഗുപ്ത ബ്രദേഴ്സായി മാറി. അത്രമാത്രം ഇൻഫ്ലുവൻസായി മാറി. അതായത് ഒരു രാജ്യത്തിൻ്റെ ക്യാബിനറ്റിൽ മന്ത്രി ആരായിരിക്കണം, മന്ത്രിയുടെ പോർട്ട്ഫോളിയോ എന്തായിരിക്കണം, ഉപമന്ത്രി ആരായിരിക്കണം, അതുപോലും നിയന്ത്രിക്കുന്ന രീതിയിലായി. ഇവരെപ്പറ്റി ഇന്ത്യയിൽ ചർച്ച നടക്കുന്നത് ഇവരുടെ ഒരു മകളുടെ കൊച്ചുമകൻ്റെ കല്യാണം ഈ ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന സമയത്ത് ജെറ്റ് എയർവേസിൻ്റെ ഒരു ഫ്ലൈറ്റ് ഇവർ ചാർട്ടർ ചെയ്യുന്നു ഡൽഹിയിൽ. ഏകദേശം 217 പേരാണ് പോയത്. അത് ലാൻഡ് ചെയ്യുന്ന ഈ മിലിറ്ററി ബേസാണ്, മിലിറ്ററി ബേസിൽ സിവിൽ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള അത്രമാത്രം പ്രാപ്തി ഈ കുടുംബത്തിനുണ്ടായി. എവിടൊക്കെയായിരുന്നു ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്? റെയിൽവേയില്, റിയൽ എസ്റ്റേറ്റ്, അതേപോലെ ഡിഫൻസിൻ്റെ ഏവിയേഷൻ സെക്ടറിലെ ഡെനൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, ലോക പ്രശസ്തമായ ആ കമ്പനിയും ജേക്കബ് സുമയുടെ മകനും ഈ ഗുപ്ത ബ്രദേഴ്സും ചേർന്ന് ഡിഫൻസിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങി. ആലോചിച്ച് നോക്കുക, ഇവിടുന്ന് എങ്ങോട്ട് ഇവർ പോയത്. അപ്പോൾ അവിടെ വലിയ ആരോപണങ്ങളും പ്രശ്നങ്ങളും വലിയ ഇഷ്യൂവും പ്രതിപക്ഷവും അവിടെ വലിയ പ്രതിഷേധമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ 2016 ഗുപ്ത ബ്രദേഴ്സ് നേരെ ദുബായിലോട്ട് വരുന്നു. അതിൽ രണ്ടുപേര് അമേരിക്ക ടെക്സാസിലോട്ട് പോകുന്നു. പിന്നെ അവർ വേണമെങ്കിൽ നാട് വിട്ടതാണ്. അന്ന് അവിടുത്തെ ഒരു ആഫ്രിക്കൻ പത്രം കോട്ട് ചെയ്തത് ഏകദേശം അന്ന് ഇവർ ദുബായിലോട്ട് കടത്തിയത് ഏകദേശം $7 billion. അതിനകത്ത് 7 ബില്യൺ പിന്നെ ജേക്കബ് സുമയുടെ മകൻ്റേതായിട്ട് പറയുന്ന 5 ബില്യൺ, ഏകദേശം 14 ബില്യൺ അടുപ്പിച്ചോളം ഡോളറും കൊണ്ടാണ് ഈ ഗുപ്ത ബ്രദേഴ്സ് ദുബായിൽ വരുന്നു. എന്നിട്ട് രണ്ട് ബ്രദേഴ്സ് ടെക്സാസിൽ പോകുന്നു. അവർക്ക് വേണ്ടി $3 billion ദുബായിൽ നിന്നും ടെക്സാസിലോട്ട് അയച്ചു കൊടുക്കുന്നു. 2021 ഇന്റർപോൾ ഇവർക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് കൊടുക്കുന്നു. 2022 അമേരിക്ക ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. 2021 അമേരിക്ക FBI ഇവർക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം അതിനകത്ത് പ്രൂവ് ചെയ്തു ഏകദേശം 2.5-3 കോടി ബില്യൺ ഡോളർ വന്നിരിക്കുന്നത്
ഈ ബ്രദേഴ്സിന് ടെക്സാസിലുള്ള കമ്പനിയിലോട്ട് വന്നേക്കുന്നത് ദുബായിൽ നിന്നുമാണ്. രണ്ടു ദിവസം മുമ്പ് ഈ ഇത് കേസ് നടക്കുവാണ്, കാരണം സൗത്ത് ആഫ്രിക്കയിൽ പുതിയ ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ദുബായ് ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് ഇവരെ എക്സ്ട്രഡീറ്റ് ചെയ്യണം, അങ്ങോട്ട് കൊണ്ടുപോകണം. എക്സ്ട്രഡീഷൻ ട്രീറ്റിയുള്ള രാജ്യമാണ് രണ്ടുപേരും. അപ്പോൾ ആ സമയത്ത് രണ്ടു ദിവസം മുമ്പ് ദുബായ് കോർട്ട് ഡിസ്മിസ് ചെയ്ത് എക്സ്ട്രഡീഷൻ നടത്താൻ പറ്റില്ല, കാരണം ദുബായിൽ ഇവർ ഏകദേശം $6-7 billion ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ബ്രദേഴ്സ്. എന്താണ് ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം? കാരണം അവിടുത്തെ പത്രത്തിലൊരു റിപ്പോർട്ടാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. അത് കേരളത്തിലുള്ള മലയാളികൾക്കും പ്രശ്നമാകാൻ പോവുകയാണ്. കാരണം ഈ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞ ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ കാബൂൾ ബാങ്ക് പൊട്ടി ഒരാൾ അവിടുന്ന് പണം കൊണ്ടുവന്ന് ദുബായിൽ വന്ന പോലെ അല്ല. കാരണം ജനാധിപത്യ രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. അതേപോലെ തന്നെ റഷ്യയിൽ നിന്നും റഷ്യ ഉക്രൈൻ വാറിൽ ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള റഷ്യക്കാർ ഈ ദുബായിൽ കൊണ്ട് ഹ്യൂജായിട്ട് പണം കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തു. അതേപോലെ അല്ല ഇത്. ഇതേ സംഭവം വളരെ സീരിയസ്. കാരണം ഈ പണം അമേരിക്കയിലും പോയിട്ടുണ്ട്. കാരണം സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അടിച്ചു മാറ്റിയ ഡേർട്ട് മണി എന്ന് പറഞ്ഞ അഴിമതി പണം അമേരിക്കയിൽ പോയിട്ടുണ്ട്. അതിനെപ്പറ്റി FBI ഇൻവെസ്റ്റിഗേഷനിൽ പറയുന്നത് ഇവർ ഇത്ര $1.5 billion ദുബായിൽ നിന്നുമാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടിച്ചു മാറ്റിയ പണം, ഡേർട്ട് മണി. അപ്പം അമേരിക്ക ഗവൺമെൻറ് ഇത് വളരെ സീരിയസ് ആയിട്ട് നോക്കിയിട്ട് ദുബായിലുള്ള ചില ബാങ്ക്, അത് UAE ചില ബാങ്കുകൾക്കെതിരെ ഇനിഷ്യലി സാങ്ഷൻ ഏർപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഇനിഷ്യലായിട്ടുള്ള സംഭവമാണ്, കാരണം ഇത് വലിയ ഇഷ്യൂ ആകാൻ പോവുകയാണ്. കാരണം എന്തുകൊണ്ട് അയാളെ എക്സ്ട്രഡീഷൻ നടത്താൻ പറ്റുന്നില്ല? കാരണം അയാളൊരു ക്രൈം ചെയ്ത് പണം അടിച്ചു മാറ്റി വന്നേക്കുകയാണ്. അപ്പോൾ അവിടെ വന്നിട്ടേ മനസ്സിലാക്കിയാൽ ഇന്ത്യ വന്നിട്ടില്ല. കാരണം ഇന്ത്യ വേണം ഈ പറയുന്ന 3-4 ദിവസം കൂടി അയാൾ സൗത്ത് ആഫ്രിക്ക തിരിച്ചു പോകും. കാരണം നല്ല സൗഹൃദ രാജ്യമാണ്. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ മൗറീഷ്യസിൽ പോയില്ല, കാരണം അതും ഇൻസെക്യൂർഡാണ്. കാരണം മൗറീഷ്യസിലാണെങ്കിൽ പല രാജ്യങ്ങൾക്ക് എക്സ്ട്രഡീഷൻ ട്രീറ്റി ഉണ്ട്, എടുത്ത് പൊക്കിക്കൊണ്ടുപോകും. എന്താണ് ദുബായിൽ പോയത്? ഇതാണ് ഞാൻ പഴയ ഒരു വീഡിയോ പറഞ്ഞത്, ഇത് ഡേർട്ട് മണിയുടെ ഒരു ഹബ്ബായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ദുബായ് ഭരണാധികാരികൾക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ഗുപ്ത ബ്രദേഴ്സിനെ നിങ്ങൾ ഈ പറയുന്ന പോലെ മുമ്പോട്ട് ഈ ഹാർബർ ചെയ്ത് ഹബ്ബായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പല രാജ്യങ്ങളും നിങ്ങൾക്കെതിരെ എക്കണോമി പല സാങ്ഷൻ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനമാണ്. അതുപോലെ പല ഇൻ്റർനാഷണൽ ഫോറത്തിലും ഇത് ഡിസ്കഷൻ വരാൻ സാധ്യതയുണ്ട്. പല മലയാളികളെ ഇത് എഫക്റ്റ് ചെയ്യുവാനും സാധ്യതയുണ്ട്. കാരണം ഈ പണമെന്ന് പറഞ്ഞാൽ നേരായ രീതിയിൽ ഉണ്ടാക്കിയ പണമല്ല, ആ രാജ്യത്തിലെ ഭരണാധികാരിയും ഈ കച്ചവടക്കാരനും കൂടെ ഒപ്പിച്ചെടുത്ത പണമാണ്. ആ പഴയ പ്രസിഡന്റ് ജേക്കബ് സുമോയുടെ മകൻ്റെയും പണമുണ്ട്. അതായത് മുഴുവൻ അടിച്ചു മാറ്റിയ പണം. അപ്പം അത് കൊണ്ടുവന്ന് ഒരു രാജ്യത്ത് കൊണ്ടുവന്ന് ഹബ്ബായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതാ ഞാൻ നേരത്തെ പറഞ്ഞ കാബൂളാണെങ്കിലും ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനാണെങ്കിലും അതേപോലെ റഷ്യ എന്നുള്ള അതേപോലെ ആയിരിക്കില്ല ഇത് മുന്നോട്ട് പോകുന്നത്. ഇത് മലയാളികളെ ഇനിയുള്ള സമയത്ത് ഇത് ബാധിക്കുവാൻ സാധ്യതയുണ്ട്. പല സാങ്ഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. കാരണം ദുബായ് ഒരു എക്കണോമിക് ഹബ് എന്ന രീതിയിലാണ് മുന്നോട്ട് വരുന്നത്. കാരണം അറിയപ്പെടുന്ന ഗ്ലോബലായിട്ടുള്ള ട്രാൻസാക്ഷനും നടക്കുന്നുണ്ട്. ഒരു ബാങ്ക് ചില ബാങ്കുകളെ എടുത്ത് സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടുപോകും. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ഗുപ്ത ബ്രദേഴ്സിനെതിരെ ഇത് ചെയ്യേണ്ട നടപടി ഇവർ എക്സ്ട്രഡീഷൻ ചെയ്ത് അത് തിരിച്ചയക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവരവിടെ ഇൻവെസ്റ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ അവരെ കുറ്റവാളി എന്നും കുറ്റവാളിയാണ്. ഇപ്പം മൈക്കിൾ ക്രിസ്റ്റി എന്ന് പറയുന്നയാൾ ഈ ഹെലികോപ്റ്റർ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ അയാളെ എക്സ്ട്രഡീഷൻ നടത്തുന്നത് അവർ വിട്ടു. കാരണം ഒരു രാജ്യത്തും പോയിട്ട് ഒളിച്ച് ഒരു അഴിമതി കാണിച്ചിട്ട് ഒളിച്ചിരിക്കാൻ പോകുന്ന ഒരു ഹബ്ബാക്കി ഒരു രാജ്യത്തെ മാറ്റാൻ പാടില്ല. അത് മറ്റുള്ള രാജ്യത്തിൻ്റെ ഡെമോക്രസിയെയും സ്റ്റെബിലിറ്റിയെയും ബാധിക്കും. അത് ഇൻ്റർനാഷണലി അത് വല്ലാത്തൊരു റോങ് ഇംപ്രഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്.